എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനം, സമ്പൂർണ്ണ ആരോഗ്യ പരിരക്ഷ, ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കാർഡിയോളജി സെക്ഷനുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയാണ് ഇന്നത്തെ ആരോഗ്യ ദർശനത്തിൽ. ആൻജിയോപ്ലാസ്റ്റിക്ക് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏറ്റവും അത്യാധുനികമായ ടെക്നിക്സ് ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഹൃദയാഘാതം പോലെയുള്ള അവസ്ഥകളിലൊക്കെ മനുഷ്യ ജീവിതത്തിന് വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നൂതന ചികിത്സാരീതികൾ ഉണ്ടാക്കുന്ന മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിശദാംശങ്ങൾ അറിയാം നമ്മളോടൊപ്പം ഇന്ന് ആരോഗ്യദർശനത്തിൻ്റെ എപ്പിസോഡിലുള്ളത് ഡോക്ടർ അനസ് ബിൻ അസീസ്, സീനിയർ സ്പെഷ്യലിസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാർഡിയോളജി, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. നമുക്ക് സ്വാഗതം ചെയ്യാം ഡോക്ടറെ ഈ എപ്പിസോഡിലേക്ക്. നമസ്കാരം. നമസ്കാരം. ഇപ്പോൾ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന ഒരു വിഷയമാണല്ലോ ചർച്ച ചെയ്യുന്നത്. പലർക്കും കേട്ട് നല്ല സുപരിചിതമായൊരു വാക്കായിട്ട് ഇന്നത്തെ കാലത്ത് മാറിയിട്ടുണ്ട്. എന്നാലും നമുക്കൊന്ന് അങ്ങനെ തന്നെ തുടങ്ങാം. എന്താണ് ആൻജിയോപ്ലാസ്റ്റി? ശരിക്കും ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ ഹാർട്ടിലേക്ക് പോകുന്ന രക്തധമനികൾ, രക്തക്കുഴലുകൾ, അതിൻ്റെ പേരാണ് കൊറോണറീസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ബ്ലോക്കുകൾ കയറിയ, അതാണ് നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. ആ ബ്ലോക്കുകൾ വന്നിട്ട് നമ്മൾ ആ രക്തോട്ടത്തിന് തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ബ്ലോക്കുകൾ വന്ന് ആ ബ്ലോക്കുകളെ മാറ്റുന്ന ഒരു പ്രക്രിയ, അല്ലെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻജിയോപ്ലാസ്റ്റി. പണ്ടത്തെ കാലങ്ങളിൽ നമുക്കൊരു അറ്റാക്ക് വരികയാണ്, അല്ലെങ്കിൽ ഹാർട്ടിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു പോവുകയാണ്, സ്തംഭിച്ചു പോവുകയാണ് എന്നുണ്ടെന്ന സമയത്ത്, അല്ലെങ്കിൽ നിന്ന് പോകുന്ന സമയത്ത് നമ്മൾ സാധാരണ ആൾക്കാരോട് ബെഡ് റെസ്റ്റ് ആണ് പറയുന്നത്. അത് കുറേ കാലങ്ങളായിട്ട് അങ്ങനെയായിരുന്നു. അതിനുശേഷമാണ് പുതിയ ടെക്നോളജീസ് കാര്യങ്ങളൊക്കെ വന്ന് നമ്മൾ ആ ബ്ലോക്കിൻ്റെ ഉള്ളിൽ കൂടെ വെറും ബലൂൺ വികസനം, പോബ എന്ന് പറയും, അതായത് ബലൂൺ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ. പിന്നെ അതിനുശേഷമാണ് ഇപ്പം ഒരുപാട് ആൾക്കാർ പിന്നെ വന്ന ടെക്നോളജി സ്റ്റെൻ്റ്, അതായത് നമ്മൾ ആ ബലൂൺ ചെയ്ത് ആ ബ്ലോക്കുകൾ മാറ്റി പിന്നെ അതിൻ്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റെൻ്റ് ഇടുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ടെക്നോളജി. ഇപ്പം പല ആൾക്കാരെ ഇപ്പം നമ്മുടെ ഇടയിൽ വെച്ച് നോക്കുകയാണെന്തെങ്കിലും ഒരുപാട് കോമൺ ആയിട്ടാണ് നമ്മളിത് കണ്ടുവരുന്നത്. ഇതിന് മെയിനായിട്ടുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ലൈഫ് സ്റ്റൈൽ തന്നെയാണ്. ഈ പിന്നെ ഏറ്റവും കൂടുതൽ കുറേ കാലങ്ങൾക്ക് മുമ്പ് തുറന്നുള്ളൊരു സർജറി എന്ന ഭയത്തിൽ നിന്നും വളരെ ചുരുങ്ങിയ രീതിയിലേക്ക് ആൻജിയോപ്ലാസ്റ്റി മാറി. ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുമ്പോൾ തന്നെ തുറന്ന് സർജറി ചെയ്യുക എന്നൊരാളോട് നമ്മളൊരു സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ അയാൾക്ക് എപ്പോഴും ഒരു പേടിയാണുള്ളത്. അതിനെ വെച്ച് നോക്കുന്ന സമയത്ത് നമ്മുടെ രക്തധമനി, അതായത് കയ്യിലുള്ള രക്തധമനി, അതായത് റേഡിയൽ ആർട്ടറി എന്ന് പറയുക, അല്ലെങ്കിൽ കാലിലുണ്ട് തുടയിലുള്ള രക്തധമനി, ഫിമറൽ ആർട്ടറി എന്ന് പറയുന്ന വഴി കൂടെ നമ്മളൊരു ചെറിയൊരു ട്യൂബ് പോലെ കടത്തിവിട്ട് ഹാർട്ടിലേക്കുള്ള രക്തധമനി അവിടെ എത്തി നമ്മൾ വയറിട്ട് നമ്മൾ ആ ബ്ലോക്ക് നീക്കം ചെയ്യുമ്പോൾ അത് അവർക്കും കുറച്ചും കൂടി കംഫർട്ടബിളും പേടി സ്വപ്നവുമല്ല. നമ്മൾ തുറന്നിട്ട് ചെയ്യുമ്പോൾ അതെപ്പോഴും അവർക്കൊരു പേടി, അതായത് അവർക്ക് ഉൾക്കൊള്ളാൻ കുറച്ചൊരു ഇതാണ്, ഒരു അടയാളം വരുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് തുറന്ന് ചെയ്യുന്ന സമയത്ത്. അതൊക്കെ തന്നെ ഉണ്ടാകുന്ന ടെൻഷൻ ഒക്കെ ഒഴിവാക്കണം ആൻജിയോപ്ലാസ്റ്റി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴത്തെ കുറച്ചും കൂടി മാറ്റമുണ്ട്. കാരണം വെച്ചാൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്ത് ചെയ്യുക അങ്ങനെയൊക്കെയാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഡേ കെയർ ഫെസിലിറ്റീസ് വളരെ കൂടുതലാണ്. രാവിലെ ഒരു പേഷ്യൻ്റ് വരികയാണ് നമ്മൾ കാര്യങ്ങൾ. മെയിനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്, ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് നടക്കുമ്പോഴുള്ള കിടപ്പോ, അതല്ലെങ്കിൽ നടക്കുമ്പോഴുള്ള നെഞ്ചു വേദന, ഒരു കയറ്റം കയറുന്ന, പ്രത്യേകിച്ച് കയറ്റം കയറുന്ന സമയത്തുള്ള നെഞ്ചു വേദന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങളാണ് മെയിനായിട്ടുള്ളത്. അത് നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഇതാണ് ആട്ടിലേക്ക് ഒരു രക്തോട്ട കുറവുള്ളത് പോലെയുള്ള പ്രശ്നങ്ങളായിരിക്കാം. അത് അങ്ങനെ അങ്ങനെ വരുന്ന പേഷ്യൻസിന്റെ ലക്ഷണങ്ങളിലൂടെയാണ് തിരിച്ചറിയുന്നത്. അതെ, ഒരു 70-80% തന്നെ പേഷ്യൻ്റ് തന്നെ നമ്മളോട് പറയും ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. കയറ്റം കയറുന്ന സമയത്ത് ഒരു പിടുത്തം വരുന്നുണ്ട്, കിടപ്പ് വരുന്നുണ്ട്, നിൽക്കേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഒരു നെഞ്ചെരിച്ചില് നെഞ്ച് പോച്ചില് പോലെ വരുന്നുണ്ട്, ഇടത് ഭാഗത്ത് കയ്യിൽ, അതെല്ലാവർക്കും കോമൺ ആണ്. ഇപ്പം ഇടത് വഴിയിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്, വേർക്കുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ അവരന്നെ നമുക്ക് ഇങ്ങോട്ട് പറയും. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് പോകുന്നതാണ് നമ്മളെപ്പോഴും ECG, എക്കോ, TMT, പിന്നെ നമ്മൾ ആൻജിയോ അങ്ങനെയാണ് നമ്മൾ ഓരോ ഘട്ടം ഘട്ടങ്ങളായിട്ട് ഓരോ വരുന്ന പേഷ്യൻസിനെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. ഒരു പരിധി വരെ നമുക്ക് ECG എക്കോ നമുക്ക് സഹായകമാണ്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതൊരു മെഡിസിനിൽ നിൽക്കുന്ന കേസാണെങ്കിൽ മെഡിസിൻ കൊടുത്ത് അങ്ങനെ. ശരിക്കും പറഞ്ഞാൽ ബ്ലോക്ക് ഉണ്ടോ ഇല്ലേ എന്ന് കൺഫേം ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ആൻജിയോഗ്രാം ചെയ്തല്ല, ഒരു 100% ആയിട്ട് നമുക്കൊരു ഗ്യാരണ്ടിയോടെ പറയണമെങ്കിൽ ആൻജിയോഗ്രാം ചെയ്ത് നോക്കണം. അതല്ലെങ്കിൽ പിന്നെ CT ആൻജിയോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ കുറേ, പക്ഷെ അതൊക്കെ കുറച്ചും കൂടി ചിലവേറിയ കാര്യങ്ങളാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പം എനിക്ക് തോന്നുന്നു
കൺഫേം ആയിട്ട് പറയാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്ലോക്ക് ഇല്ല എന്ന് പറയുന്നത് ഒരു പരിധിവരെ ടി എം ടി കാര്യങ്ങളൊക്കെ സഹായിക്കാറുണ്ട്. പക്ഷെ അതിൻ്റെ മുകളിലോട്ടും നമുക്ക് എന്ത് പറയാം, ആൻജിയോഗ്രാം തന്നെയാണ് എപ്പോഴും. ആൻജിയോ ആണെങ്കിൽ കൺഫേം ആണ് അതാണ് അതിന്റെ ഒരു. ആൻജിയോ ചെയ്തു കഴിഞ്ഞാൽ അതിനനുസരിച്ചാണ് പിന്നീടുള്ള ആൻജിയോഗ്രാം ചെയ്തിട്ട് മൂന്ന് തരത്തിൽ, ഞാൻ എപ്പോഴും പേഷ്യൻസിനോട് പറയും മൂന്ന് തരത്തിൽ ബ്ലോക്കുകൾ ഉണ്ടാവാം. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ മരുന്നുകൾ കൊണ്ട് ഡീൽ ചെയ്യുന്ന ബ്ലോക്കുകളുണ്ട്, രണ്ടാമത്തെ സ്റ്റെന്റുകൾ ആവശ്യമുള്ള ബ്ലോക്കുകളുണ്ട്, മൂന്നാമത്തെ ബൈപ്പാസ് എന്ന സർജറിക്ക് പോകുന്ന ബ്ലോക്കുകളുണ്ട്. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പറയാറ് പേഷ്യൻസിന്റെ അടുത്ത്. പിന്നെ ആൻജിയോഗ്രാം കഴിഞ്ഞിട്ട് പിന്നെ എങ്ങനെ എന്ത് എന്നുള്ളത് അതിന് ശേഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ബ്ലോക്ക് ആണെന്നുണ്ടെങ്കിൽ ആൻജിയോയിലൂടെ തന്നെ ആ ബ്ലോക്ക് നീക്കുക എന്നുള്ളത്. അതെ, കാരണം ഓൾറെഡി നമ്മൾ ആ കൈയിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ ട്യൂബും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അവർ സമ്മതം തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാൻ പറ്റുന്ന ബ്ലോക്കുകളാണ് അല്ലെങ്കിൽ സ്റ്റെൻഡുകൾ വേണ്ട ബ്ലോക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ സ്പോട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും. ചില ഇത് മാത്രം കുറച്ച് കോംപ്ലിക്കേറ്റഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ലെഫ്റ്റ് മെയിൻ, അതായത് LM എന്ന് പറയുന്ന മെയിൻ രക്ത പൈപ്പിൽ നിന്നും ഉള്ള ബ്ലോക്കുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി പ്ലാൻ ചെയ്തിട്ടൊക്കെയാണ് ചില കാര്യങ്ങൾ ചെയ്യാറ്. അത് കുറച്ചും കൂടി പ്ലാനിങ് ഒക്കെ റിക്വയർ. പിന്നെ പെട്ടെന്ന് എമർജൻസി ആയിട്ട് ഇപ്പം പെട്ടെന്ന് അറിയാം ഒരു മേജർ അറ്റാക്ക് വന്നു, അത് ചോദിക്കാം. അതെ, അത് മേജർ അറ്റാക്ക് വന്ന് വരുന്ന ഒരാൾ നെഞ്ചുവേദനയായിട്ട് വന്നു, ECG കണ്ടാൽ തന്നെ അറിയാം മേജർ ബ്ലോക്കാണ്. പിന്നെ ആ സമയം പിന്നെ നമ്മൾ അങ്ങനെ പ്ലാനിങ് ഒന്നും ഇല്ല, നമ്മൾ എമർജൻസി ആയിട്ട് തന്നെ പ്രൊസീജിയറുകൾ ചെയ്യാറുണ്ട്. ഇപ്പോ എന്തായാലും ഈ ഹൃദയാഘാതം ഉണ്ടാകുന്നത് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു പരിധി വരെ. കാരണം വെച്ചാൽ ചില ആൾക്കാർ നമ്മൾ പറയുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹെർഡിട്രി പാരമ്പര്യമായ അസുഖമാണ്, അത് ശരിയാണ്. അത് കൂടാതെ ഇപ്പോഴത്തെയും ആൾക്കാരെയും പണ്ടത്തെ ആൾക്കാരെയും ലൈഫ് സ്റ്റൈൽ വെച്ച് നോക്കാൻ ഒരുപാട് വ്യത്യാസം. ഇപ്പം നമ്മൾ കഴിക്കുന്ന മന്തി, അൽഫാം, ഷവർമ ഇതൊന്നും ഇല്ലാതെ കുട്ടികൾക്ക് പോലും ഭക്ഷണം ഇറങ്ങില്ല. ഫിംഗർ എന്താ ഫ്രഞ്ച് ഫ്രൈസ്, ചിപ്സ്, അങ്ങനെ കുറച്ച് ബേക്കറി ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ പണ്ടത്തെ ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുന്ന കപ്പ, മീൻകറി, അവർ രാവിലെ അങ്ങ് അത് കഴിച്ചിട്ട് അങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം ആകുമ്പോഴേ പിന്നെ അവർക്ക് എന്തെങ്കിലും കിട്ടും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പെപ്സി അങ്ങനെ അങ്ങനെ നമ്മൾ വെള്ളത്തിന് പകരം പെപ്സി കുടിക്കുന്ന ഒരു കാലഘട്ടം, ചായന്റെ അളവ് കൂടുക, സ്മോക്കിംഗ് ഹിസ്റ്ററി ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിന്. ഇതിൽ മെയിനായിട്ട് നമ്മൾ എപ്പോഴും പേഷ്യൻസിനോട് പറയാറ് ഡയറ്റ് ശ്രദ്ധിക്കുക, സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ സ്മോക്കിംഗ് ഒഴിവാക്കുക, മരുന്നുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് കഴിക്കുക, ഷുഗർ കൺട്രോൾ കറക്റ്റ്, പ്രഷർ കൺട്രോൾ കറക്റ്റ്, ഒരുപാട് ഉപ്പ് ഒഴിവാക്കുക, അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ഒരാൾ വരുമ്പോൾ തന്നെ പറയാറ്. ഇതൊക്കെ ഒരു വലിയ അറിവുകളാണ്. കാരണം ഹൃദയാഘാതം ഉണ്ടായിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ വരാതിരിക്കാൻ പരമാവധി, കാരണം വെച്ചാൽ ഉണ്ടായിട്ട് നമുക്ക് എന്തായാലും ചികിത്സ വേണം, അതിന് സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷെ ഉണ്ടായി കഴിഞ്ഞിട്ട് അതിന് സംഭവിക്കണം, കാരണം രക്തോട്ടം കുറച്ച് നേരത്തേക്ക് നിന്ന് പോയി ചില ആൾക്കാരിൽ പ്രശ്നങ്ങൾ വരാം. പക്ഷെ ഹാർട്ടിലേക്ക് പോകുന്ന പേശികളുണ്ട്, മസിൽസ്, അത് ഡാമേജ് സംഭവിക്കാൻ വളരെ ചാൻസസ് ഉണ്ട്. അങ്ങനെ ഒരു പ്രാവശ്യം സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പമ്പിങ്ങിനെയാണ്, ഹാർട്ടിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് തന്നെ പമ്പ് ചെയ്തിട്ട് ബാക്കിയുള്ള അവയവങ്ങൾക്ക് രക്തം എത്തിക്കുക എന്നുള്ള. ഇപ്പം ഹാർട്ടിൻ്റെ പമ്പിങ് വീക്കാകുമ്പോൾ ബാക്കിയുള്ള അവയവങ്ങൾ, പ്രത്യേകിച്ച് കിഡ്നി, നമ്മൾ എഫക്റ്റ് ആവും അതിന്. അപ്പം ആ കിഡ്നീൻ്റെ പ്രവർത്തനം മോശം, അപ്പം ക്രിയാറ്റിൻ്റെ അളവ് നല്ല, മൂത്രത്തിൻ്റെ അളവ് കുറയും, അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കും. അപ്പം എപ്പോഴും പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് നമ്മൾ എപ്പോഴും പറയാറ്. പക്ഷെ ഒരു പരിധി വരെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കിയുള്ള എല്ലാം. അതെ അതെ അതെ, വളരെ സേഫായിട്ട് നമ്മളെ കൊണ്ടുപോകാന്ന് പറയുന്നത് നമ്മൾ തന്നെ ശ്രദ്ധിക്കാനേ പറ്റും. നമ്മൾ ആരോഗ്യത്തിന്, നമ്മൾ എന്നുള്ള ഒരു വ്യക്തിയുടെ ആരോഗ്യത്തിന് ഇമ്പോർട്ടൻസ് എപ്പോഴും കൊടുക്കുക എന്നുള്ളത് മാത്രം. ഈ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്ന വിഷമങ്ങൾ, ആൻജിയോപ്ലാസ്റ്റി നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞാൽ ഒരു ദിവസം എന്തായാലും ICU ഒബ്സർവേഷൻ വെക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പം വേണമെങ്കിലും നമ്മളൊരു 48 hours എപ്പോഴും എന്തും സംഭവിക്കാന്നുള്ളൊരു അറ്റാക്ക് ഒബ്സർവ് ചെയ്യാന്നുള്ള രീതിയിൽ തന്നെയാണ്. ഡെഫിനറ്റ്ലി ഒരു സാധാ നടന്നു വന്നൊരു പേഷ്യൻ്റ് ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല, പ്രൊസീജിയർ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന സമയം ഒരു 1-2 days കഴിഞ്ഞിട്ടാണ് സാധാരണഗതി. നേരെ മറിച്ച് ഒരു മേജർ അറ്റാക്ക് ആയിട്ട് വന്നിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന കുറച്ചും കൂടി ഒരു 3-4 days എടുക്കുമായിരിക്കും, 4-5 days ആയിരിക്കും. അത് പേഷ്യൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ടാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ കൈ കൂടെ ആയിരിക്കും അല്ലെങ്കിൽ കാല് കൂടെ ആയിരിക്കും നമ്മൾ ചെയ്യുക, ആ ഒരു സൈറ്റ് ഒരു 2 days പ്രത്യേകിച്ചൊന്നും അധികം പ്രഷർ കൊടുക്കാതെയോ അങ്ങനെ ആ ഒരു ഭാഗത്തിന് കുറച്ച് ശ്രദ്ധ കൊടുക്കുക. കാരണം വെച്ചാൽ അവിടെ കുറച്ച് നീരുകൾ ഉണ്ടാവും, വേദന ഉണ്ടാവും, അതൊക്കെ കൈ അനക്കാതിരിക്കുന്നല്ല, കൈ അനക്കിയിട്ടും ആ നീര് വെലിഞ്ഞു പോകുന്നവരെ ഒരു കുറച്ചൊരു 1-2 ചിലപ്പോൾ സമയം എടുത്തേക്കാം. അതാണ് മെയിനായിട്ടുള്ള ആ ഒരു സ്ഥലത്തിന്. പിന്നെ ഡിസ്ചാർജായി പോകുന്ന ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഡിസ്ചാർജായി പോയി കഴിഞ്ഞാൽ വീട്ടിലുള്ള ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ മരുന്ന് കറക്റ്റായി കഴിക്കുക എന്നുള്ളതാണ്.
അതിനുപരി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനാണ്. ഈ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു സ്മോക്ക് പുകവലിക്കുന്ന ആളാണെങ്കിൽ പുകവലി നിർത്തുക, അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഞാൻ പുകവലിക്കുന്നില്ല പക്ഷെ ഞാൻ ഈ മറ്റേ മുറുക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന പേഷ്യൻസിനുണ്ട്, അതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പം അത് നിർത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഓരോ ദുശ്ശീലങ്ങളും മദ്യപാനം ആണെങ്കിലും ഒരു അളവിൽ കൂടുതൽ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ അലൗഡ് ആണ്, പക്ഷെ ഒരു അളവിൽ കൂടുതൽ പറ്റില്ല. അങ്ങനെ അലൗഡ് ആണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുകൾ കൂടുതലേ ഉണ്ടാവുള്ളൂ ആക്ച്വലി. അപ്പം നമ്മൾ എപ്പോഴും പറ്റില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയാറ്. നോർമൽ ലൈഫിനെ മറ്റേതെങ്കിലും തരത്തിൽ അവർ സാധാ ഒരാളുടെ ജീവിതം പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ഡെഫിനറ്റ്ലി ഒരു പ്രൊസീജ്. അതും പിന്നെയുള്ള ഒരു ആൾക്കാരുള്ള ഒരു തെറ്റിദ്ധാരണ വെച്ചാൽ ഞാൻ എനിക്കെന്തോ ഒരു സ്റ്റെന്റ് ഇട്ടു, എനിക്കെന്തോ ഒരു വലിയ രോഗിയായി മാറി എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലപ്പോഴും എല്ലാവരെയും കണ്ടുവരാറുണ്ട്. കാരണം വെച്ചാൽ അപ്പം അവർ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ബൈപ്പാസ് പോലെയുള്ള മേജർ സർജറി ഒന്നും അല്ല അത്. ഇപ്പം ബൈപ്പാസൊക്കെ സർജറി എന്ന് പറഞ്ഞാൽ ശരിക്കും കറക്റ്റായിട്ട് ആ മുറി ഉണങ്ങുന്നവരെ നിൽക്കണം, പിന്നെ അതേപോലെ 3 മാസം ഡെഫിനറ്റ്ലി റെസ്റ്റ് കാര്യങ്ങൾ, അത് മേജർ സർജറി തന്നെയാണ്. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ബേസിക്കലി നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ പേഷ്യൻസിനോട് ഒരു 2 ആഴ്ചയൊക്കെ അല്ലെങ്കിൽ 1 ആഴ്ച റെസ്റ്റ് പറയുന്നുള്ളൂ. പിന്നെ മെല്ലെ 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 നമ്മളെ ജീവിതശൈലിയിലേക്ക് നമ്മൾ വരികയാണ് ചെയ്യാറ്. അത് ഒറ്റയടിക്കല്ല, ഓരോ ഘട്ടം ഘട്ടം. അതായത് ഇപ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നടക്കാൻ പറയും, പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 20 മിനിറ്റ് ആക്കാൻ പറയും, പിന്നെ ഒരു അരമണിക്കൂർ, പിന്നെ നമ്മൾ മെല്ലെ 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 നമ്മളെ റൂട്ടീൻസ് കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്ത് കൂട്ടി കൂട്ടി കൊണ്ടുവരാം. അങ്ങനെയാണ് അതിൻ്റെ ഒരു. ഇത് ഒരു തവണ ചെയ്തിട്ടുള്ള ആളുകൾ അവരുടെ അശ്രദ്ധ കൊണ്ടാണോ പിന്നീടും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത്? അശ്രദ്ധ എന്ന് പറയാൻ പറ്റില്ല, ഒരു പക്ഷെയാണ്. കാരണം ഞാൻ കണ്ടുവച്ചാൽ നമ്മളിപ്പം ഒരു ബി പിക്ക് മരുന്ന് കഴിക്കുന്ന ലാഘവത്തോടു കൂടിയാണ് പല ആൾക്കാരും ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം വെച്ചാൽ ബി പി കുറേയായി കഴിക്കുന്ന കൺട്രോൾഡ് ആണ്, പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, അങ്ങനെ നിർത്തും. ആദ്യത്തെ 1-3 മാസമൊക്കെ നമ്മളൊന്ന് പേടിപ്പിച്ചിട്ടൊക്കെ വെച്ചതുകൊണ്ട് കറക്റ്റ് ചിലപ്പം പോകും. പിന്നെ എന്താ സംഭവിക്കുക വെച്ചാൽ മരുന്ന് ഇപ്പം കുഴപ്പമില്ലല്ലോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, ഞാൻ ബാക്ക് ടു നോർമൽ ലൈഫാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ബാക്ക് ടു നോർമൽ ലൈഫ് ആയത് എന്ന് ആരും ആലോചിക്കുന്നില്ല. ഇങ്ങനത്തെ ഒരു മെയിൻ പ്രൊസീജർ കഴിഞ്ഞിട്ടാണ് വരുന്നതും അത് ഇനി അടയാൻ പാടില്ല എന്നുള്ളതും അവർ ആലോചിക്കുന്നില്ല. സെൻറ്റിട്ടതിന് അത് ശരീരത്തിൻ്റെ ഭാഗമായി ചേരാനുള്ള കുറച്ച് സമയമുണ്ട്. അത് കഴിഞ്ഞാൽ സാധാ രക്തക്കുഴലിനെ പോലെ തന്നെയാണ് സ്റ്റെൻറ്റ് വർക്ക് ബിഹേവ് ചെയ്യുക. അതെ, അപ്പം സാധാ രക്തക്കുഴലിൽ ബ്ലോക്കുകൾ വരുന്ന പോലെ തന്നെ വീണ്ടും സ്റ്റെൻറ്റിൻ്റെ ഉള്ളിൽ ബ്ലോക്ക് വരാറുണ്ട്. ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അത് ഒഴിവാക്കാൻ ഒരു പരിധി വരെ ഡെഫിനറ്റ്ലി മരുന്നും നമ്മളെ ലൈഫ് സ്റ്റൈലും നമ്മൾ റെഗുലർ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഒരു ഒരു പേഷ്യൻറ്റിന്റെ ശരീരത്തിൽ എത്ര തവണ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വേണ്ടി വന്നാൽ? അങ്ങനെയല്ല, അത് നമ്മൾ ഇടുന്ന സ്റ്റെൻറ്റിന്റെ ഇതിനനുസരിച്ചിട്ട്. അതിനൊരു എത്ര ഡ്യൂറേഷൻ, അതായത് നമ്മളിപ്പം ഇന്നിപ്പെട്ട പേഷ്യൻ്റ് ഒരു 2 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ബ്ലോക്ക് വരികയാണെങ്കിൽ നമ്മളത് തൽക്കാലികമായിട്ട് ചിലപ്പം ബലൂണോ കാര്യങ്ങളോ തുറന്നു കൊടുക്കും, പക്ഷെ അത് വീണ്ടും വരും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം വന്ന പിന്നെ നമ്മളതിൽ പിന്നെ അതായത് അത് കാണിച്ചു തരുന്ന വെച്ചാൽ അത് ശരീരത്തിൻ്റെ ഒരു ഇതാണ്, ഒരു സ്വഭാവമാണ്. അത് നമ്മൾ സ്റ്റെൻറ്റിനോട് പെരുമാറുന്ന ഒരു രീതി എങ്ങനെയാണ് നമ്മുടെ ശരീരം. അത് എല്ലാവരും അങ്ങനെയല്ല, നമ്മളിഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് ഇത്ര 1992 കിട്ട സ്റ്റെൻറ്റ് ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ പോകുന്ന ആൾക്കാരുണ്ട്. അത് അതിനനുസരിച്ച് ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ശരീരം ആ സെൻറ്റിനോട് അങ്ങനത്തെ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം അതിലൊരു പ്രത്യേകിച്ചൊരു കാരണമില്ല. നമ്മൾ മാക്സിമം സ്റ്റെൻറ്റുകൾ ഇടുന്നതിൽ അർത്ഥമില്ല, മാക്സിമം ചെറിയ സ്റ്റെൻറ്റുകൾ ഇട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക. ആൻജിയോപ്ലാസ്റ്റി ഒരു പരിധി വരെ പൂർണ്ണമായും കോംപ്ലിക്കേഷൻസ് എപ്പ വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ ചെയ്യുന്നതിന്റെ സമയത്ത് ചിലപ്പം താളം തെറ്റിയടിക്കാം, ബി പി കുറഞ്ഞു പോവാം, ചിലപ്പോൾ ഹാർട്ട് നിന്നു പോവാം, ചിലപ്പോൾ ആ രക്തധമനി ചിലപ്പം വിള്ളൽ സംഭവിക്കാം, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സംഭവിക്കാം. നമ്മൾ ചെയ്ത് വളരെ അപൂർവമായിട്ടേ കാണാറുള്ളൂ, പക്ഷെ എന്നാലും വരുന്ന സമയത്ത് നമുക്കൊന്നും ആർക്ക് വരും ആർക്ക് വരൂല എന്നുള്ളത് പ്രെഡിക്റ്റബിൾ അല്ല. ആക്ച്വലി തീരെ പ്രെഡിക്റ്റബിൾ അല്ലാത്തൊരു കാര്യമാണ്. ഇപ്പം നമ്മളെപ്പം ആൻജിയോപ്ലാസ്റ്റി അതിപ്പം നടന്നു വന്ന പേഷ്യൻസ് ആണെങ്കിലും എമർജൻസി ആണെങ്കിലും നമ്മൾ ആ റിസ്ക് പറയാതെ നമുക്കൊരിക്കലും ചെയ്യാൻ പറ്റില്ല എപ്പോഴും. ആ ഒരു അല്ല ഞാൻ ചോദിക്കുന്നത്, പൂർണ്ണമായും നമുക്ക് ആൻജിയോപ്ലാസ്റ്റി പൂർണ്ണമായും സക്സസ് ആണ് എന്ന്? ഡെഫിനറ്റ്ലി. കാരണം വെച്ചാൽ ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ന്യൂ ടെക്നോളജീസ് വന്നിട്ടുണ്ട്. നമുക്ക് ഹാർട്ടിൻ്റെ രക്തക്കുഴലിൻ്റെ ഉള്ളിലുള്ള സൈസ് നമ്മൾ കണ്ടിട്ടാണ് സാധാരണഗതിയിൽ സ്റ്റെൻറ്റും കാര്യങ്ങളൊക്കെ, പക്ഷെ അത് കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലേക്ക് ഇപ്പം കാർഡിയോളജി മാറിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഐവസ്
OCT എന്നൊക്കെ പറഞ്ഞ ടെക്നോളജി വൈസ് ഐവസ് എന്ന് പറയുന്നത് നമ്മൾ സാധാ സ്കാൻ ചെയ്യുന്ന പോലെ തന്നെ ഹാർട്ടിന്റെ രക്തക്കുഴലിന്റെ ഉള്ളു കൂടെ ഒരു കുഴൽ പോലെ അത് കയറ്റി വെച്ചിട്ട് നമുക്ക് അതിന്റെ സൈസുകൾ അതിനെത്രത്തോളം കാൽസ്യം ഉണ്ട്, കാരണം വെച്ചാൽ ഈ ഷുഗർ ഉള്ള പേഷ്യന്റ് കാൽസ്യം വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പം ആ കാൽസ്യം ഉള്ള ആൾക്കാരിൽ എത്ര ഉണ്ട്, അപ്പം നമുക്ക് അറിയാം എന്തൊക്കെ വേണം, നമുക്കൊരു പ്രൊസീജിയറിന് മുന്നേ എന്തൊക്കെ ചെയ്താലാണ് കുറച്ചും കൂടി ബെറ്റർ റിസൾട്ട് കിട്ടുക എന്നുള്ളത് അറിയണമെന്നുള്ള ഇമേജ് മൊഡാലിറ്റീസ് ആണ് ഇതൊക്കെ. സാങ്കേതികത കുറച്ച് വർദ്ധിപ്പിച്ചതുകൊണ്ട് അത്രത്തോളം ഗുണം ചെയ്യുന്നു. അതെ അതെ, ഡെഫിനറ്റ്ലി. അപ്പോൾ അത് എല്ലാ ഹോസ്പിറ്റലും അഫോർഡബിൾ ആവോ ഇല്ലേ എന്നുള്ളതാണ് വേറെ ഒരു. ഏതായാലും ഹാർട്ട് സംബന്ധമായിട്ട് കുറെ ആളുകൾക്ക് അത് പിന്നീട് ലൈഫ് ലോങ്ങോ അല്ല മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വരും? ലൈഫ് ലോങ് ഡെഫിനറ്റ്ലി, കാരണം വെച്ചാൽ നമ്മൾ ആദ്യത്തെ ഒരു 6 മാസം വരെ ഡെഫിനറ്റ്ലി നമ്മൾ 2 ആന്റിപ്ലേറ്റ്ലെറ്റ്സ്, ആന്റിപ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ സാധാരണ രക്തം അലിയിക്കാനുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. അതിൽ മെയിനായിട്ട് എക്കോസ്പിരിൻ എന്ന് പറയുന്ന മരുന്നു, പിന്നെ ക്ലോപ്പിഡ്രോഗ്രൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ന്യൂവർ ജനറേഷൻ എന്ന് പറയുന്ന ടിക്കാഗ്രലോൾ എന്നൊക്കെ പറഞ്ഞ ബ്രില്ലിൻ്റെ പോലത്തെ കമ്പനി പേരുള്ള അവരൊക്കെ അങ്ങനെ കൊടുക്കാറുണ്ട്. മെയിനായിട്ട് അത് നോക്കുന്ന വെച്ചാൽ ഈ രക്തം അലിയിക്കാതിരിക്കാനുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലീഡിങ് ആണ്. അപ്പം ബ്ലീഡിങ് ഉണ്ടോ ഇല്ലേ, നമ്മൾ ഓരോ പ്രാവശ്യവും എവിടെന്നെങ്കിലും ബ്ലീഡിങ് വരുന്നുണ്ടോ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അതായത് വയറ്റിൽ നിന്ന് കറുപ്പ് നിറത്തിൽ പോകുന്നുണ്ടോ, എവിടെന്നെങ്കിലും രക്തക്കുറവ് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കി ആളോട് പേഷ്യൻറ്റിനോട് കൂടി സംസാരിച്ച് റെഗുലറായിട്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ഒക്കെ ചെയ്തിട്ടാണ്, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മളിങ്ങനെ ഓരോ മിനിമം നമ്മൾ എന്തായാലും ഒരു 3 മാസം 6 മാസം എന്തായാലും കൊടുക്കണം. അതിൽ കുറവുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ എമർജൻസി ആയിട്ട് ഒരു സർജറി ചെയ്യേണ്ടി വന്നു, ഒരു തല അടിച്ചു പോവുക, ഇപ്പം തലയിൽ എന്തെങ്കിലും രക്ത ഇത് സംഭവിച്ചിട്ട് ഒരു സർജറി അല്ലെങ്കിൽ സാധാ ഒരു സർജറി ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണെങ്കിൽ നമ്മളത് നിർത്തിവെക്കാറുമുണ്ട്. പക്ഷേ എപ്പോഴും ആ സ്റ്റെൻ്റ് അടഞ്ഞു പോകാനുള്ള ഒരു റിസ്ക് പറഞ്ഞിട്ടാണ് നമ്മൾ നിർത്തിവെക്കുന്നത്. ഇപ്പോൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്ന വളരെ വിശാലമായൊരു വിഷയമാണ്. ഡോക്ടർ അത് വളരെ ചുരുക്കി നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ ഈ ഒരു എപ്പിസോഡിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ ഒന്നുകൂടി ഇതുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് വളരെ വ്യക്തമായിട്ട് അത് വിഷ്വൽ എഫക്റ്റിൽ കാണിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. കുറേയൊക്കെ നമുക്ക് മനസ്സിലാവും, കാരണം ഹൃദയാഘാതം എന്ന് പറയുന്നത് ആർക്കും ഏത് സമയത്തും എപ്പോഴും സംഭവിക്കാവുന്നതാണ്. പക്ഷേ ജീവിതശൈലികളുമായി ബന്ധമുണ്ട് എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കുമ്പോൾ പിന്നീടും അത് പാലിക്കാതെ വരുമ്പോഴുണ്ടാകുന്ന കോൺസിക്വൻസസ് അതിനെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഏതായാലും വലിയ സന്തോഷം ഈ ഒരു എപ്പിസോഡിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിന്. നമ്മളോടൊപ്പം ഇപ്പം പങ്കെടുത്തത് ഡോക്ടർ അനസ് ബിൻ അസീസ്, സീനിയർ സ്പെഷ്യലിസ്റ്റ്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കാർഡിയോളജി, ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ മറ്റൊരു വിഷയവുമായിട്ട് കാണാം. വളരെ പുതുമകളോടെ ഇനി ആരോഗ്യദർശനം നിങ്ങളിലേക്ക് എത്തും. കുറേ കൂടി അവയർനെസ് നിങ്ങളിൽ കൂട്ടത്തക്ക രീതിയിൽ നമുക്ക് ആരോഗ്യദർശനത്തിൻ്റെ എപ്പിസോഡുകൾ ഒരു ഫ്രഷ്നെസ് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമസ്കാരം.